ഈശാവാസ്യത്തിലെ പ്രഥമ മന്ത്രമാണ് നാം എടുത്തു വന്നത്. അതിൽ പുഞ്ചീദാഹ പാലയേദാഹ, ആത്മാവിനെ രക്ഷിക്കണം. എങ്ങനെ രക്ഷിക്കണം? തക്തേന, ത്യാഗം കൊണ്ട് ആത്മാവിനെ പാലിക്കണം. ത്യാഗം ആത്മാവല്ലാത്തതിനെയെല്ലാം അറിഞ്ഞ് ത്യജിക്കുന്നതാണ്. ഈ വിഷയലോകങ്ങളെല്ലാം അനാത്മാക്കളാണ്. ന കർമ്മണ ന പ്രജയ ധനേന ലോകേഷണ ദാരേഷണ വിത്തേഷണ. ലോകം നിലനിൽക്കുന്നത് എൻ്റെ പരമ്പരയിലൂടെയാണ്. ഭാര്യ, പുത്രൻ, പുത്രൻ്റെ പുത്രൻ, ഇങ്ങനെ അനന്തമായ ലോകത്തെ സൃഷ്ടിക്കുന്ന പരമ്പരാപ്രാപ്തിയിലൂടെ ജീവിച്ചിരിക്കുന്ന ആത്മമോചനത്തിന് ആഗ്രഹിക്കാത്ത കർമ്മപരമ്പരയിൽപ്പെട്ട് അജ്ഞാനത്തിൽ അമർന്ന് ജീവിക്കേണ്ടി വരുന്ന ലോകേഷണ പ്രധാനമായ ജീവിതം നയിക്കുന്ന വഴിയെയാണ് മാനവൻ പിന്തുടരുന്നത്. ന പ്രജയ എന്ന് പറയുമ്പോൾ പുത്രേഷണ ദാരേഷണയായി കർമ്മങ്ങൾ കൊണ്ട് ലോകത്ത് കീർത്തിമാനായി ലോകം വിരചിച്ച് ജീവിക്കുമ്പോൾ ലോകേഷണയും ദാര പുത്രാദികളിൽ ഭ്രമിക്കുമ്പോൾ ദാരേഷണയും ധനത്തെ സമ്പാദിച്ചു വയ്ക്കുമ്പോൾ മണിയോർ കൈൻഡ് വിത്തേഷണയുമായി ഇതിനെ മൂന്നിനെയും ത്യജിക്കുക അമൃതത്വത്തിൻ്റെ വഴിയതാണ്. ന കർമ്മണ ന പ്രജയ ധനേന ത്യാഗേനൈകേ അമൃതത്വമാനശുഹു പരേണനാകം നിഹിതം ഗുഹായം വിഭ്രാജതേ യദയോ വിശന്തി. ഈ മന്ത്രവും ഇങ്ങനെയാ പറയുന്നത്. കർമ്മം കൊണ്ട്, പ്രജകളെ കൊണ്ട്, ധനം കൊണ്ട് അമൃതത്വം മൃത്യുനിരാസം ഉണ്ടാവില്ല. എന്നാൽ ത്യാഗം കൊണ്ടു മാത്രമാണ് മൃത്യുനിരാസം ഉണ്ടാകുന്നത്. എന്ത്? അവർ മുഖ്യരായ ഋഷിമാർ മരിച്ചില്ലേ, ശരീരത്തിനാണ് മൃത്യുണ്ടായത്. എന്നാൽ അവിദ്യ കാമകർമ്മരൂപമായ മൃത്യുണ്ടായില്ല. ഈ അമൃതത്വം എവിടെയാണ്? സ്വർഗത്തിൽ ഇല്ലേ? ഇല്ല. പരേണനാകം സ്വർഗത്തിനും മേലെയാണ്, പരമാണ്, നാഗത്തിനുമപ്പുറമാണ്. സ്വർഗത്തിനു മുകളിൽ ഏത് സ്ഥാനമാണ്? സ്വർഗം എല്ലാത്തിലും മേലുള്ള സ്ഥാനമല്ലേ? അതെ. നിഹിതം ഗുഹായാം,
അത് ബുദ്ധിഗുഹയിൽ സ്ഥിതമാണ്. അതിനു മുകളിൽ പോകാനാവില്ല. ഗുഹയിൽ സ്ഥിതമായി അത് ദീപ്യമാനമാവുന്നു. അതിനെ നേടുവാൻ ത്യാഗമാണ് വഴി. അതിനെ നേടുന്നവൻ ത്യാഗിയാണ്. അവനെ യതി എന്ന് വിളിക്കുന്നു. ബുദ്ധിഗുഹയിൽ പ്രകാശിക്കുന്ന സത്യത്തെ കണ്ടെത്തി വിഷയവിശിഷ്ടങ്ങളായവയെ മുഴുവൻ ത്യജിച്ച് നിൽക്കുന്നവനെ യതി എന്ന് വിളിക്കുന്നു. ഈ മന്ത്രത്തിൽ ത്യാഗത്തിൻ്റെ മഹിമ പറഞ്ഞു. എന്നാൽ ആ ത്യാഗം എപ്രകാരമാണെന്ന് സ്പഷ്ടമായില്ല. ഈശാവാസ്യ ശ്രുതി ചൂണ്ടിക്കാണിക്കുന്നു. തേന തെക്തേന, ഇതിൻ്റെ ത്യാഗം കൊണ്ട്, നേരത്തെ പറഞ്ഞ ത്യാഗം കൊണ്ട്. നേരത്തെ ഏതിൻ്റെ ത്യാഗമാണ് പറഞ്ഞത്? അതെ, ഇതിൻ്റെ അന്വേഷണമെടുക്കാം. ഈശാവാസ്യം എന്നതിനർത്ഥം ഈശ്വരനാൽ ജഗത്തിനെ ആച്ഛാദനം ചെയ്യണം. എങ്ങനെ ആച്ഛാദനം ചെയ്യും? സവിധ സമാധി കൊണ്ട്, അഥവാ സഹജ സമാധി കൊണ്ട്. സവിധ സമാധിയിൽ കാര്യമൊന്നുമില്ല. ഈ സമാധിയിൽ ഈശ്വര ദർശനമുണ്ടാവുന്നു, ജഗത് ദർശനമുണ്ടാവുന്നില്ല. ഈ അദർശനാനുകൂല വ്യാപാരം, അദർശനാനുകൂല വ്യാപാരം ആച്ഛാദിതമായി. എന്നാൽ ആ ആച്ഛാദനം പൂർണ്ണവിശ്വാസയോഗ്യമല്ല എന്ന് നേരത്തെ പറഞ്ഞു. അതുകൊണ്ട് സവിധ സമാധി പോരാ, സഹജ സമാധിയിൽ തന്നെ എത്തണം. അതിന്മേൽ വിശേഷിച്ചു ചിന്തിക്കാം. ജഗത്തിനെ ഈശ്വരനാൽ ആച്ഛാദിതമാക്കുക, അഥവാ ഈശ്വരദർശനം കൊണ്ട് എന്നുത്തരം. മൃത്തിക ആന, മൃത്തിക കുതിര, ധാരാളം കളിപ്പാട്ടങ്ങൾ വാങ്ങാൻ കിട്ടും. അവയൊക്കെ ആച്ഛാദിതമായിരിക്കുന്നു. അഥവാ മൃത്തികാദർശനം കൊണ്ട്, അതുപോലെ ഈശ്വര ദർശനം കൊണ്ട് ജഗത്ത് ആച്ഛാദിതമാക്കുക. അപ്പോൾ ഈശ എന്നെന്തുകൊണ്ട് പറഞ്ഞു? ഈശദൃഷ്ട്യാ എന്നു പറയണമായിരുന്നില്ലേ? ഇനി ഈശ്വരദൃഷ്ടി കൊണ്ട്, ഈശ്വരദൃഷ്ടിയാണ് ആച്ഛാദനത്തിന് പറ്റിയത് എന്ന്, ഈശ്വരദൃഷ്ടി കൊണ്ട് ആച്ഛാദനമുളവാകുന്നു എങ്കിൽ ഈശ തന്നെ ഈശദൃഷ്ടിയാണ്. അത് ശ്രുതിക്കും അഭിപ്രേതമാണ്. ഈശ തന്നെ ഈശദൃഷ്ടി എപ്രകാരം? ചൈതന്യരൂപമാകയാൽ അനാവൃത ചൈതന്യം തന്നെ ദൃഷ്ടിയാണ്. ഒരു ചൈതന്യം അനാവൃതമാകുന്നത് ദൃഷ്ടി കൊണ്ടാണ്, വീക്ഷണകോണം കൊണ്ടാണ്. വിജ്ഞാനമാണത്, അതാണ് അറിവ്. നമ്മുടെ ജ്ഞാനവും അനാവൃത ചൈതന്യം തന്നെ. അത് പുസ്തകം, മാല, ഖടം ആദിയായവയാൽ ചക്ഷുസിൻ്റെ സന്നികർഷമുളവാകുമ്പോൾ, ഖടം തുടങ്ങിയ ചിത്തവൃത്തി ഉളവാകുന്നു.
ഇതിൽ പ്രമാണം എന്തെന്നാൽ കടം കണ്ടിട്ട് ചിന്തിക്കുമ്പോൾ അകത്ത് കടം കാണുന്നു, ചിത്തവൃത്തിയിൽ കടം കാണുന്നു. ബാഹ്യഘടാദികൾ അകത്ത് ചെന്നില്ല, അത് പുറത്തിരിക്കുക. അപ്പോൾ അകത്തെന്താണ് കണ്ടത്? മനസ്സുകൊണ്ട് സൃഷ്ടിച്ച മനോമയ സൃഷ്ടിയായ ഘടം. മനസ്സ് എന്ന സംസ്കൃത സാധനങ്ങളിൽ ഘടമുണ്ടാക്കി. മണ്ണുകൊണ്ടോ ആണോ ഘടം ഉണ്ടാക്കിയത്? അല്ല, മനസ്സ് മനോമയ ഘടമുണ്ടാക്കി. അതാണ് വൃത്തി. കടാകാര വൃത്തി തന്നെ മനോമയ ഘടം. ഈ ലോകത്തിൽ ഓരോന്നിനോടും മമത പുലർത്തുന്നത് അതിനോടല്ല, അതിൻ്റെ വൃത്തിയോടാണ്. കോടിക്കണക്കിന് രൂപ പേപ്പറിൽ പ്രിൻ്റ് ചെയ്തതിൽ ഭ്രമിച്ച് അതുകൊണ്ടുപോയി സ്വിസ് ബാങ്കിലിട്ട് അതിൻ്റെ ഒരു പാസ്വേഡും വാങ്ങിച്ച് ഇരിക്കുമ്പോൾ മനോമയ സൃഷ്ടിയിലാണ് ഭ്രമിക്കുന്നത്. നാളെ അത് ഉപയോഗത്തിൽപ്പെടില്ല, അതിൻ്റെ പാസ്വേഡ് ഒരാൾക്ക് കൊടുക്കാനാവില്ല, കൊടുത്തില്ല മരിച്ചുപോയി, ജീവിച്ചില്ല സുഖമായി, അത് ഉപയോഗിച്ചില്ല, അത് കട്ടവനാണെന്ന ദുഷ്പേര് മരിച്ചു കഴിഞ്ഞിട്ട് തെളിഞ്ഞു വന്നപ്പോഴും ഉണ്ടായി. ജീവിതകാലത്ത് പലതിൻ്റെയും അഭിമാനത്തെ പെരുക്കി വളർന്ന ആളുകൾ കിടന്ന് നരകിച്ചു മരിച്ചു കഴിഞ്ഞ് അവരുടെ അധികാരസ്ഥാനങ്ങളിൽ സമ്പാദിച്ചു കൂട്ടിയവയ്ക്ക് സമ്പാദിക്കാത്തവന്മാർ വഴക്കടിക്കുന്നത് കാണുമ്പോൾ മനോമയ സൃഷ്ടി എത്രയോ വിചിത്രമാണ്. മനോമയ ഘടം. ഇത്രയും കൊണ്ട് ഇവിടെ പറയാവുന്നത്, ഘടത്തിനടുത്ത് നേത്രസംയോഗമുണ്ടായാൽ ചിത്തത്തിൽ ഘടാകാര വൃത്തിയുണ്ടാവും. ഈ വൃത്തി കൊണ്ട്, ഘടത്തിൻ്റെ ആകാരമുള്ള മനോമയ വൃത്തി കൊണ്ട് പിന്നെ എന്തുണ്ടാകാനാണ്? ബ്രഹ്മത്തെ നമുക്ക് കാണാൻ കഴിയാത്തതിന് കാരണം ബ്രഹ്മത്തിന്മേലുള്ള മായയുടെ ആവരണം കാരണം തന്നെയാണ്. പ്രസ്തുത ആവരണത്തെ മാറ്റുന്നത് വൃത്തി തന്നെയാണ്. എപ്പോൾ ഘടാകാര വൃത്തി ഉളവാകുന്നു, ഉണ്ടാകുന്നു, അപ്പോൾ പ്രസ്തുത ആകാരത്തിൽ മായാവരണം ഇല്ലാതാകുന്നു. അപ്പോൾ അങ്ങനെയുണ്ടായ ഘടാകാരത്തിൽ ബ്രഹ്മപ്രകാശം ഉളവാകുന്നു. ഷാമിയാനയും മറ്റും കൊണ്ട് ആകാശം ആവൃതമാകുന്നത് പോലാണത്. ഇനി ഘടാദികളുടെ ആകാരത്തിൽ ഷാമിയാനയുടെ ഇടയിൽ പർദ്ദ മുറിച്ചു മാറ്റിയാൽ ഘടാകാരത്തിൽ ആകാശം കാണപ്പെടുന്നു. അപ്രകാരം ഘടാകാര മായാവരണം മാറിയാൽ ഘടാകാരത്തിൽ ബ്രഹ്മചൈതന്യം പ്രകാശിക്കുന്നു. ആ ബ്രഹ്മചൈതന്യം പ്രകാശിച്ചാൽ തദാകാരഘടവും പ്രകാശിതമാവുന്നു. അർത്ഥം, നാം ഘടം കാണുന്നു എന്നു പറഞ്ഞാൽ ആദ്യം ഘടാകാര ബ്രഹ്മചൈതന്യം കാണുന്നു എന്നാണ്. അതിൻ്റെ പുറകെ ആ പ്രകാശത്തിൽ പ്രകാശിതമായ ഘടവും കാണുന്നു. ബ്രഹ്മപ്രകാശമാദ്യം. ഒരിരുട്ടുള്ള മുറിയിൽ
ഒരു മെഴുകുതിരി തെളിച്ചാൽ ആദ്യം പ്രകാശവും പുറകെ പ്രകാശം നിലനിർത്തുന്ന തിരിയും തൊട്ടുപുറകെ ആ മുറിയിലെ വസ്തുക്കളും ഒക്കെ കാണാറാവും. ഇതുപോലെ അകത്തെ ആത്മപ്രകാശമാണ് ആദ്യമുണ്ടാകുന്നത്. അതെങ്ങനെ ഘടാകാരം കൈക്കൊള്ളുന്നു എന്ന് തിരിച്ചറിയുവാൻ കഴിയുമ്പോഴാണ്, ആന്തരികമായി നോക്കി തിരിച്ചറിയുമ്പോഴാണ് ഈശനെ കൊണ്ട് ഈ ജഗത്ത് മൂടുന്നു എന്ന സത്യം തിരിച്ചറിയുന്നത്. അതുകൊണ്ട് ശ്രുതി പറയുന്നു, പ്രതിബോധവിദിതം മതം. എല്ലാ അറിവും പ്രത്യേക ബോധത്തിൽ ആത്മചൈതന്യം വിദിതമാവുന്നതാണ്. ഇവിടെയാണ് സാഖ്യവും യോഗവും മീമാംസയുമെല്ലാം എടുത്തുവച്ച് അദ്വൈത ചിന്തയുടെ നികഷത്തിലൊരച്ച് ശങ്കരൻ മതസമന്വയത്തിൻ്റെ ഭാഷ ഉപയോഗിച്ചിരിക്കുന്നു. ഏതും പ്രതിബോധവിദിതമാണ്. പ്രത്യേക ബോധത്തിൽ ആ ബ്രഹ്മചൈതന്യം ആദ്യം വിദിതമാവുന്നു. അപ്പോൾ അതിൻ്റെ പുറകെ വസ്തു ഭാസിക്കുന്നു ചിത്തത്തിൽ. എൻ്റെ ചിത്തത്തിൽ ഭാസിച്ച വസ്തുവിനോടുള്ള എൻ്റെ മമതയിൽ അത് സത്യമാണെന്ന് പറയുന്നു. ഒരുവൻ വിവരമുള്ളവനായി തീർന്നാൽ ഇതേപോലെ തന്നെയാണ് അവനിൽ ഈ സത്യം പ്രകാശിക്കുന്നത് എന്ന് തിരിച്ചറിയുന്നു. വിശേഷ വിശേഷ ബോധങ്ങളിൽ പ്രതി ബോധിച്ചിരിക്കുന്ന ഭാവങ്ങളാണ് ആശയങ്ങളും ദ്രവ്യങ്ങളും പദാർത്ഥനിരകളും ഒക്കെയായി ഈ പ്രപഞ്ചം സൃഷ്ടിച്ച് മുന്നേറുന്നതും നിലനിൽക്കുന്നതും. പ്രക്രിയയെ മനസ്സിലാക്കിയ ഒരുവന് ഒന്നിനോടും പ്രത്യേകിച്ച് മമതയോ ഒന്നിനോടും എതിർപ്പോ ഉണ്ടാവേണ്ടതില്ല. പ്രതിബോധവിദിതം മതം. എപ്രകാരമാണോ പ്രത്യേക ബോധത്തിൽ ആ ബ്രഹ്മചൈതന്യം ആദ്യം വിദിതമാകുന്നത്, അപ്പോൾ അതിൻ്റെ പുറകെ വസ്തു ഭാസിക്കുന്നു. ഉദാഹരണത്തെ വച്ച് പറഞ്ഞാൽ, ഘടജ്ഞാനത്തിൽ ചൈതന്യഭാനം തന്നെ നിറഞ്ഞിരിക്കുന്നു. ഘടമതിൽ കൽപ്പിതമായ ഒരു ആകാരം മാത്രമാണ്. എപ്പോൾ ഇപ്രകാരം വീണ്ടും വീണ്ടും ചിന്തിക്കുന്നു, അപ്പോൾ സർവത്ര പരമേശ്വര ചൈതന്യം തന്നെ ഭാസിക്കുന്നു. പരമേശ്വര ചൈതന്യമല്ലാതെ ഒന്നും ഭാസിക്കുവാനില്ലാതാകുന്നു. എന്ത് തന്നെ ജ്ഞാനപ്രകാശമുണ്ടായാലും അത് ബ്രഹ്മചൈതന്യത്തിൻ്റെ തന്നെ പ്രകാശം. അന്യമായി യാതൊന്നും പ്രകാശരൂപമല്ല. ഇപ്രകാരം വസ്തു ജ്ഞാനകാലത്തിൽ തന്നെ, വസ്തുവിൻ്റെ അറിവിൻ്റെ കാലത്തിൽ തന്നെ, വസ്തുവിനെ അറിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, വസ്തുബോധമുണ്ടായിരിക്കുമ്പോൾ തന്നെ ബ്രഹ്മപ്രകാശം ഭാസിക്കുന്നു. അപ്പോൾ വസ്തു എന്ന് പറയുന്നത് ബ്രഹ്മപ്രകാശത്തിൽ തന്നെയാണ് ഭാസിക്കുന്നത്. ഈ അഭ്യാസം നിരന്തരം വർദ്ധിക്കുന്നു. അപ്പോൾ എല്ലായിടത്തും ബ്രഹ്മദർശനമുണ്ടാവാൻ തുടങ്ങുന്നു. അപ്പോൾ
എല്ലായിടത്തും ബ്രഹ്മദർശനമുണ്ടാകുമ്പോൾ അത് കഴിഞ്ഞ് ഏത് സമയത്ത് അഖണ്ഡാകാരവൃത്തി ബ്രഹ്മാകാരവൃത്തി ഉണ്ടാവുന്നു. അപ്പോൾ ബ്രഹ്മത്തിൽ വീണ ആവരണം പൂർണ്ണമായി മാറുന്നു. ഘടാകാരവൃത്തി ഉണ്ടായാൽ ഘടത്തിൻ്റെ ആവരണം മാറി, അഖണ്ഡാകാരവൃത്തി ഉണ്ടായാൽ അതിലൊരു പരിച്ഛിന്ന ആകാരവും ഉണ്ടാവില്ല. അതുകൊണ്ട് ജ്ഞാനത്തിൽ ഒരാകാരവും ഉണ്ടാവില്ല. ഈ പരമമായ യാഥാർത്ഥ്യത്തെ, ഈ അത്യന്ത ഭാസുരമായ ആത്മജ്ഞാനത്തെ, അനവധ്യ സുന്ദരമായ ഈ ബ്രഹ്മാത്മൈക്യബോധത്തെ മാനവതയിലേക്ക് പകർത്തിക്കൊടുത്ത ശ്രുതിമാതാവിൻ്റെ അനൽപമായ അഹേതുകമായ കൃപയ്ക്ക് മുമ്പിൽ ഭക്തിപ്രശ്രയപൂർവം പ്രണമിച്ച് ഈ ഭാഗം ഉപസമർപ്പിക്കുന്നു.